ബസ്സിന് സമയമായി അല്ലേ? നീ യാത്ര ചോദിക്കാൻ വരണ്ടായിരുന്നു, അതെനിക്ക് ദുഃഖമാണ്. പോയിട്ട് വരും, എവിടെയാണെങ്കിലും നിനക്ക് നല്ലതേ വരും. എന്റെ കൈ സുഖമാവട്ടെ, ഞാൻ നിന്നെ വന്ന് കാണാം. സാവിത്രി, ഒന്നുമില്ല. ഇനി എത്ര നാള് കഴിഞ്ഞ ഞാൻ നിന്നെ നല്ലോണം ഒന്ന് കണ്ടോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ചോദിക്ക. ചേട്ടന് എന്നെ ഇഷ്ടമാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിന്നോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. ചേട്ടൻ എന്നോട് സ്നേഹമാണോ? നിന്നെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. ചേട്ടാ, നമ്മൾ ഒരുമിച്ച് വളർന്നു, ഒരുമിച്ച് ജീവിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, എനിക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ചേട്ടൻ എനിക്ക് പറഞ്ഞു. ഒന്ന് മാത്രം ഞാൻ ചോദിച്ചില്ല, ചേട്ടൻ പറഞ്ഞില്ല. എന്നോട് എങ്ങനത്തെ സ്നേഹമാ ചേട്ടന്? മോളെ, ഇപ്പോഴാണ് നീ വലുതായെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രനാളും നീ എനിക്കൊരു കൊച്ചുകുട്ടിയായിരുന്നു, ഞാനിട തോമന ചൂണ്ട് നടന്ന കൊച്ചു കുഞ്ഞ്. ഇപ്പോ ഞാൻ കേട്ടത് ഒരു പുരുഷൻ ആവശ്യപ്പെടുന്ന പെണ്ണിന്റെ ശബ്ദമാണ്. ഞാനത് മനസ്സിലാക്കാൻ വൈകി. എനിക്ക് ആരോഗ്യമുണ്ട്, ജോലി ചെയ്ത് ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവുമുണ്ട്. ഈ നാട്ടിൽ എന്റെ ഭാര്യയാകാൻ എനിക്കൊരുപാട് പെണ്ണുങ്ങളെ കിട്ടും. എനിക്കില്ലാത്തത് ഒരു സഹോദരിയാണ്. എനിക്ക് വേണ്ടത് അതാണ്. നീ എന്റെ കൊച്ചു പെങ്ങളാണ്. എനിക്ക് തെറ്റി, എന്നോട് ക്ഷമിക്കണം. എനിക്കില്ലാത്തതും സഹോദരനാണ്. എനിക്ക് രാമനെ കിട്ടി. ആ പൂന്ന് ഒട്ടിച്ചേ, ഫ്ലവർ വൈസ് വയ്ക്കാനെ. ചാത്രി,
എന്താ സാത്രി? എനിക്കൊരു പേന വേണം, അമ്മയ്ക്ക് എഴുതാനാ. ആ മേശപ്പുറത്തുണ്ട്, എടുത്തോളൂ. സാത്രി, അതിൽ മഷി ഉണ്ടോ നോക്കി. ഉണ്ട്. അയ്യോ, ഇത് പഴയില്ലെന്നാണല്ലോ. അയ്യോ, ഇതിൽ എഴുതിയ പോവില്ലേ? അമ്മ തന്നതാ. പോ, എഴുത്തിടുമ്പഴേ പോസ്റ്റ് ബോക്സിന് വായുണ്ടല്ലോ, അതി പറഞ്ഞാ മതി. ഇതെന്റെ അമ്മയുടെ തന്നെ കൊണ്ട് കൊടുക്കണേന്ന്. ആ അമ്മയ്ക്ക് എഴുതുമ്പഴേ ഇതുകൂടെ എഴുതിയേക്കണേ. ഇവിടെ സാവിത്രിക്ക് സുഖം തന്നെ, പിന്നെ എനിക്ക് സുഖം തന്നെ. ഇതാമേ, വഴിയിന്ന് പോസ്റ്റ്മാനെ കണ്ടു, സാവിത്രിയുടെ കത്തുണ്ടെന്ന് പറഞ്ഞു. ഓ, അതിനിപ്പ എന്താ വേണം? എന്താ വിശേഷം? കിടക്കണോ വിശേഷം? അവിടെ അവൾക്ക് സുഖം തന്നെ, ഇവിടെ എനിക്ക് സുഖം തന്നെ, അവളുടെ തള്ളയ്ക്കും സുഖം തന്നെ, സുമതിക്കും സുഖം തന്നെ എന്ന് സസ്നേഹം, അവളുടെ അമ്മയുടെ സസ്നേഹം. അവൾക്കറിയാമേലെ ഇവിടുത്തെ സുഖം. ഇന്നലെ ഷാപ്പി കടവ പറഞ്ഞത്. അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഒരു 25 രൂപ ചെറിയൊരു മണി ഓർഡറെങ്കിലും കൂടെ അയക്കാൻ മേലേ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് സാവിത്രി ഇഷ്ടമാണ്, സ്നേഹമാണ്. എന്റെ സ്നേഹം എനിക്ക് ഇങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. സാവിത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പോട്ടെ, ഇനിയും ഒരു അനുഭവം ഈ വീട്ടിൽ സാവിത്രിക്ക് ഉണ്ടാവില്ല. സാവിത്രി, ഇവിടുന്ന് പോകരുത്, എന്നോട് ക്ഷമിക്കില്ലേ? വീട്ടിലെ കാര്യം ഓർത്തിട്ടാണോ? ഇല്ല. എന്നാ നീ വേഗം കുളിക്കാൻ നോക്ക്, നമുക്ക് അമ്പലത്തിൽ പോണ്ടേ. വേഗം വാ.